നമസ്കാരം ഒടുവിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്നലെ കൊടിയിറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കോപത്തിന് പാത്രമാകാതിരിക്കാൻ എല്ലാ നേതാക്കളും മൗനത്തിലായിരുന്നു പക്ഷേ ഫലം അങ്ങനെ എല്ലാം മനസ്സിലൊരുക്കിയവരെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ആരും പ്രതീക്ഷിക്കാത്ത പൊളിച്ചെഴുത്തായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എം വി ഗോവിന്ദനും എളമരം കരീമിനു പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇനി വോട്ട് ചെയ്യാനാകില്ല കണ്ണൂരിൽ കരുത്തനെന്ന് പറഞ്ഞ് നടന്നിരുന്ന എം വി ഗോവിന്ദന് വലിയ തിരിച്ചടിയാണ് ഈ ഒഴിവാക്കൽ കേന്ദ്ര കമ്മിറ്റിയുടെ മേന് പറച്ചിൽ മാത്രമേ ഇനി നടക്കുകയുള്ളൂ തിരുവനന്തപുരത്തെ എം വിജയകുമാറിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ആനാവൂർ നാഗപ്പൻ കടത്തിവെട്ടിയത് തിരുവാതിര പാട്ടിലാണ് സ്വയം പുകഴ്ത്തി ആർമിക്കാരെ കൊണ്ട് പാട്ടെഴുതിച്ച പി എന്ന ജയരാജൻ ചെന്താരകത്തിലും സെക്രട്ടേറിയറ്റിലും ഇടമില്ല ഈ നേതാക്കൾക്കെല്ലാം താമസിയാതെ പ്രായപരിധിയും കഴിയും അതുകൊണ്ട് തന്നെ ഇവരെയെല്ലാം വെട്ടിനിരത്തുകയാണ് പിണറായി ചെയ്തതെന്ന ആക്ഷേപവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട് എട്ട് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സി പി എം നടത്തിയത് ചരിത്രപരമായ പൊളിച്ചെഴുത്താണെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനെട്ടിലെ തൃശ്ശൂർ സമ്മേളനത്തിൽ മാത്രം സംസ്ഥാന കമ്മിറ്റി അംഗമായ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് ലഭിച്ച പ്രമോഷൻ ഏവരും പ്രതീക്ഷിച്ചിരുന്നു അതിനുവേണ്ടി അർഹതയുള്ള മുതിർന്ന നേതാക്കളെ മുഴുവൻ വെട്ടി നിരത്തികയാണെന്ന ആക്ഷേപവും ശക്തമാണ് റിയാസിനെ മാത്രമായി സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്നാലുള്ള വിവാദമായിരുന്നു ഇതിന് കാരണം പതിനേഴംഗ സെക്രട്ടേറിയറ്റിൽ എട്ട് പേർ പുതുമുഖങ്ങളാകുന്നതോടെ അതിന്റെ ഘടനയിൽ തന്നെ മാറ്റം വരുന്നു അതും ചെറുപ്പക്കാർ വ്യക്തമായ സന്ദേശമാണ് പിണറായി നൽകുന്നത് വി എസ് അച്യുദാനന്ദനെ രോഗക്കിടക്കിയിലും സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാക്കി ഇതിലും ഉണ്ടൊരു രാഷ്ട്രീയമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രായപരിധി കഴിഞ്ഞ് നേതൃത്വത്തിൽ നിന്ന് മാറേണ്ടി വന്നാലും മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി എസിന് നൽകുന്ന ആനുകൂല്യം മരണം വരെയും പിണറായി എടുക്കുമെന്ന് പ്രവർത്തകരെ കാണിക്കാനുള്ള ഒരു സംഭവമാണ് ഇതിലൂടെ ചെയ്തതെന്നും വിലയിരുത്തലുകളുണ്ട് വി എസിന് തൊണ്ണൂറ്റിയേഴാം വയസ്സിലും ഘടകം നൽകിയെന്ന വാദമുയർത്തി പിണറായി എന്നും സംസ്ഥാന നേതൃത്വത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉണ്ടാകും ഇതിനുവേണ്ടിയാണ് പൊളിറ്റ് ബ്യൂറോയുടെയും പാർട്ടി ജനറൽ സെക്രട്ടറിയുടേതും വി എസിനെ ഒഴിവാക്കരുതെന്ന നിർദ്ദേശം പിണറായി അംഗീകരിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം പിണറായി ഒഴിയുമ്പോൾ സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണന് ആ കസേര തന്നെ കിട്ടുകയുള്ളു അപ്പോൾ റിയാസ് പാർട്ടി സെക്രട്ടറിയാകും കോടിയേരി മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞാൽ ആ സ്ഥാനം ഇനി റിയാസിനായിരിക്കും അന്ന് സ്വരാജാകും പാർട്ടി സെക്രട്ടറി ഈ പ്ലാനാണ് പിണറായി എറണാകുളത്തെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മുൻപ് സാധാരണ സീനിയറായ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ മുൻഗണന നൽകുന്നത് ഇത് ഇത്തവണ പിണറായി പൊളിച്ചെഴുതുകയായിരുന്നു അങ്ങനെ തലമുറ മാറ്റത്തിന് കാരണ ഭൂതനായി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അപ്പോഴും തലശ്ശേരിയിലെ എൻ ഷംസീറിനെ നിരാശനാക്കി റിയാസിനോട് പോരിനിറങ്ങിയതാണ് ഷംസീറിനെ വെട്ടിയൊടുക്കാൻ കാരണമെന്നും ആക്ഷേപങ്ങളുണ്ട് അൻപത് വയസ്സിന് താഴെയുള്ള മുഹമ്മദ് റിയാസ് എം സ്വരാജ് പി കെ ബിജു എന്നിവരെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി ചർച്ച മറ്റൊരു വഴിക്ക് എത്തിച്ചിരിക്കുകയാണ് പിണറായി നിലവിലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും മാത്രമാണ് അൻപത് വയസ്സിന് മുമ്പ് ആ ഘടകത്തിൽ ഇടം പിടിച്ചത് സെക്രട്ടേറിയറ്റിലെ മറ്റൊരു പുതുമുഖമായ പുത്തലത്ത് ദിനേശിന് അൻപത്തിരണ്ട് വയസ്സും മാത്രമാണുള്ളത് അൻപത്തി അഞ്ചുകാരനായ പി രാജീവിനെ കൂടി കണക്കാക്കിയാൽ സെക്രട്ടേറിയറ്റിൽ അഞ്ചു പേർ അൻപത്തി അഞ്ചോ അതിൽ താഴെയോ പ്രായമുള്ളവരാണ് ഇത്രയും ചെറുപ്പമായ ഒരു സെക്രട്ടേറിയറ്റ് സി പി എമ്മിന്റെ സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷനായ റിയാസ് എം എൽ എ ആയ ആദ്യ ഊഴത്തിൽ മന്ത്രിയായതിന് പിന്നാലെയാണ് പാർട്ടിയിലെ ഉയർച്ച ഇതിൽ നിന്നും പിണറായി നൽകുന്ന സന്ദേശം വ്യക്തമാണെന്നാണ് സി പി എം നേതാക്കൾ തന്നെ പറയുന്നത് മന്ത്രിമാരായ സജി ചെറിയാൻ വി എൻ വാസവൻ എന്നിവരുടെ സെക്രട്ടേറിയറ്റ് പ്രവേശനം പ്രതീക്ഷിച്ചതാണ് മന്ത്രിയും സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയാകുന്നതോടെ ആലപ്പുഴ ജില്ലാ രാഷ്ട്രീയത്തിൽ സജി ചെറിയാന്റെ സ്വാധീനവും വർദ്ധിക്കും ജി സുധാകരനുള്ള മറുപടി കൂടിയാണ് സജി ചെറിയാന്റെ ഉയർച്ചയെന്നും പറയുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം മിഷൻ സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ തോമസ് എന്നിവർ എഴുപത്തിയഞ്ച് പിന്നിട്ടതുകൊണ്ട് വിട പറയുമ്പോൾ കോട്ടയത്ത് നിന്ന് വി എൻ വാസവന് സ്വാഭാവികമായും നറുക്കു വീണിരിക്കുകയാണ് കേരള കോൺഗ്രസിന്റെ എൽ ഡി എഫ് പ്രവേശനത്തിന് ചുക്കാൻ പിടിച്ച ഈ മുൻ കോട്ടയം ജില്ലാ സെക്രട്ടറി ഇതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരും സെക്രട്ടേറിയറ്റിൽ നിന്ന് എം എം മണി ഒഴിവാക്കപ്പെട്ടപ്പോൾ ദീർഘകാലം ഇടുക്കി ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ കെ ജയചന്ദ്രൻ പകരക്കാരനായി ദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടിയെ വൻ വിജയത്തിലേക്ക് നയിച്ച സംഘടനാ മികവിനുള്ള അംഗീകാരമാണ് ആനാവൂർ നാഗപ്പന്റെ സെക്രട്ടേറിയറ്റ് അംഗത്വമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതോടെ തിരുവനന്തപുരത്ത് പുതിയ ജില്ലാ സെക്രട്ടറിയും വരും അതുകൂടി കണക്കിലെടുത്താണ് സംസ്ഥാന കമ്മിറ്റിയിലും ആ സീറ്റ് ഒഴിച്ചിട്ടത് അത് ആരാകുമെന്നതാണ് ഇനി നിർണായകം മന്ത്രി എം വി ഗോവിന്ദനെയും എളമരം കരീം എംപിയെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിന്ന് ഒഴിവാക്കിയത് അപ്രതീക്ഷിതമാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ ഇരുവർക്കും സംസ്ഥാന സെക്രട്ടറി യോഗങ്ങളിൽ പങ്കെടുക്കാം അതേസമയം സെക്രട്ടേറിയറ്റ് അംഗത്വം കേരളത്തിലെ പാർട്ടിക്കകത്തെ തലപ്പൊക്കം സൂചിപ്പിക്കുന്ന ഘടകമാണ് സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾക്ക് മാത്രമേ ആ ഘടകത്തിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ എഴുപത്തിയഞ്ച് പിന്നിട്ടതിന്റെ പേരിൽ സിഐ ടിയു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദനെ ഒഴിവാക്കിയതിന് പിന്നാലെയാണ് സി ജനറൽ സെക്രട്ടറി എളമരം കരീവും ഒഴിവായത് ഇതോടെ സി ഐ ടിയുവിന്റെ രണ്ട് അമരക്കാരും സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തായി എഴുപത് വയസ്സുകാരനായ ബേബി ജോണിനെ നീക്കിയതിന് പാർട്ടി ഇതുവരെയും കാരണമൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും വളരെ കൃത്യമായ അജണ്ടയാണ് പിണറായി ഇതിനു മുന്നിൽ കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് അടുത്ത മുഖ്യമന്ത്രി ഇനി മുഹമ്മദ് റിയാസ് ആയിരിക്കുമോ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും വ്യാപകമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്